നമസ്കാരം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അതിലെ ആദ്യത്തെ ടോപ്പിക്ക് SEO ആണ്. നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ SEO യെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മാർഗം തന്നെയാണ് SEO. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസർ എന്നാണ് ആ ഒരു പ്രൊഫഷൻ്റെ പേര്. ആ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ചെയ്യുന്ന ജോലിക്ക് പറയുന്ന പേരാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതെന്താണെന്ന് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം വാഹനങ്ങളുടെ സ്പെയർ പാർട്സിനെ കുറിച്ച് അറിയാനോ അത് വാങ്ങിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സൈറ്റുകൾ ഗൂഗിള് കാണിക്കും. അതൊരു ഓർഡറിലായിരിക്കും. ആദ്യം ഒരു സൈറ്റ്, പിന്നെ വേറൊരു സൈറ്റ്, അതിനുശേഷം മറ്റൊരു സൈറ്റ്. അങ്ങനെ ഒരുപാട് സൈറ്റുകളിൽ ഉള്ള ഒരു റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള പേജുകൾ കാണിക്കുന്നത്. അപ്പം താഴെ വരെ പോയി കഴിഞ്ഞാൽ പിന്നെയും 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത ടാബുകളിലേക്ക്, അത് ഇപ്പം ഓൾറെഡി കാണിക്കുന്ന ഒരു 10-ഓ 15-ഓ സൈറ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സൈറ്റുകളാണെങ്കിൽ പിന്നീട് വീണ്ടും ഒരു 10 കാണിക്കും. നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സൈറ്റുകൾ ഒരു പ്രത്യേക റാങ്കിങ്ങിൽ, പ്രത്യേക ഓർഡറിൽ ഗൂഗിൾ കാണിച്ചു തരുന്നതാണ്. ഗൂഗിൾ മാത്രമല്ല, യാഹു പോലുള്ള മറ്റ് എല്ലാ സെർച്ച് എഞ്ചിനും നമുക്ക് ഇത്തരത്തിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരുമ്പോൾ അങ്ങനെയാണ് ആ റാങ്ക് അവിടെ വരുന്നത്. അപ്പോൾ ആദ്യം മിക്കവാറും ആദ്യത്തെ ഒരു 2-3 ആദ്യം കാണിക്കുന്ന 3-4 ലിങ്കിലായിരിക്കും സെർച്ച് ചെയ്യുന്ന ആൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളും ആ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആ 3-4 പേജുകളിലേക്കായിരിക്കുമല്ലോ എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടാണ് ആ പേജുകൾ ഏറ്റവും മുകളിൽ വരുന്നത്? അതിൽ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതായത് നമുക്ക് പരസ്യം കൊടുത്ത് ഇന്ന കീവേഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ആദ്യം കാണിക്കണമെന്ന് നമുക്ക് ഗൂഗിളിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം കാണിക്കും. അതല്ലാതെ എങ്ങനെയാണ്? ആ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അവിടെ പ്രത്യേക അഡ്വർടൈസ്മെൻ്റ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് അല്ലാതെ എങ്ങനെയാണ് ആദ്യത്തെ റാങ്കുകളിൽ വരുന്നത്? എങ്ങനെയാണ് ഈ റാങ്കിങ് ഡിസൈഡ് ചെയ്യുന്നത്? അതിന് ഗൂഗിളിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ്റെ കയ്യിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള കുറേ അധികം ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയകൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ റാങ്കിങ് നടത്തുക. അപ്പോൾ ആ ക്രൈറ്റീരിയ സെർച്ച് എഞ്ചിൻ പ്രധാനമായിട്ട് നടത്തുന്നത് ആ യൂസറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ യൂസർ ആഗ്രഹിക്കുന്ന സാധനം തന്നെ പുള്ളിക്ക് കിട്ടണം, സെർച്ച് ചെയ്താൽക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അൽഗോരിതം നമുക്ക് എന്താണെന്ന് ആർക്കും ഗൂഗിളോ അല്ലെങ്കിൽ മറ്റൊരു സെർച്ച് എഞ്ചിനോ പുറത്ത് വിടുകയില്ല. അപ്പോൾ പക്ഷേ അത് ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ധാരണ നമുക്കുണ്ടാകും. നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസറിനുണ്ടാകും. അതനുസരിച്ച് ആ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിനെ HTML കോഡുകളുടെ സഹായത്താൽ അല്ലെങ്കിൽ ആ HTML കോഡുകളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി, പ്രധാനമായിട്ടും ആ HTML കോഡിൽ അടങ്ങിയിരിക്കുന്ന ടെക്സ്റ്റിൽ, കണ്ടൻറ്റിൽ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ അത് പ്രത്യേക രീതിയിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ആ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസറിൻ്റെ ജോലി. അതായത് ആ അയാൾ ചെയ്യുന്ന രീതി അനുസരിച്ച് അയാളുടെ വെബ് പേജ് മാക്സിമം ഉയർന്ന റാങ്കിലേക്ക് എത്തണം. അങ്ങനെ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് തന്നെ ആളുകൾ കയറണം എന്ന ധാരണയോടുകൂടി ചെയ്യുന്ന ആളാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസർ. അയാളുടെ ജോലിയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് ജസ്റ്റ് ബ്രീഫ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഇതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇനിയും ഇതിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ? ഇതിൽ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വൈറ്റ് ഹാറ്റ് SEO, മറ്റൊന്ന് ബ്ലാക്ക് ഹാറ്റ് അല്ലെങ്കിൽ സ്പാം ടെക്സിങ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വൈറ്റ് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും എന്താ നല്ലതിനെ പ്രതിനിധീകരിക്കുന്നതാണ് വൈറ്റ്. ബ്ലാക്ക് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. അതായത് നമ്മൾ പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട്. അതായത് വെളുത്ത നിറമുള്ള മനുഷ്യനും കറുത്ത നിറമുള്ള മനുഷ്യനും, വെളുത്ത നിറമുള്ള മനുഷ്യൻ നന്മയുടെ പ്രതീകമോ കറുത്ത നിറമുള്ള മനുഷ്യനും തിന്മയുടെ പ്രതീകമോ അല്ല. പക്ഷേ സിംബോളിക്കലി നമ്മൾ അങ്ങനെ വൈറ്റ് എന്നും ബ്ലാക്ക് എന്നും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു നന്മ തിന്മ എന്ന രീതിയിൽ തന്നെയാണ്. ഉദാഹരണത്തിന് പൈറേറ്റ്സ് നമ്മൾ കറുത്ത നിറം കൊടുക്കും, സമാധാനത്തിന് നമ്മൾ വെള്ള നിറമുള്ള പ്രാവുകളെയാണെങ്കിലും കാണിക്കുക. അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെയും ക്ലാസിഫിക്കേഷൻ വരുന്നത്. വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു SEO ആണ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ രീതിയിലുള്ള ഒരു SEO ആണ്. വൈറ്റ് ഹാറ്റ് SEO എന്താണെന്ന് നോക്കാം. എന്താണ് വ്യത്യാസം, അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്. അയാളൊരു SEO വൈറ്റ് ഹാറ്റ് SEO ആണെന്ന് പറയാൻ സാധിക്കുന്നത്
അയാൾ കൃത്യമായി സെർച്ച് എഞ്ചിൻ ഗൈഡ് ലൈനുകൾ ഫോളോ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും യാഹു ആണെങ്കിലും അവർക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാകും, നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം അവർ വൈറ്റ് ഹാറ്റ് എസ് ഇ ഒ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ടത്. അത് ഒറ്റവാക്കി പറയാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് ഗൈഡ് ലൈൻ എന്ന് ഉള്ള രീതിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടുന്ന പോയിൻറ്റുകളാണ് അതിന് ശേഷം വരുന്ന പോയിൻറ്റുകൾ. അതായത് ഡിസെപ്ഷൻ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഡിസെപ്ഷൻ. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചതി, വഞ്ചന എന്നൊക്കെയാണ്. അതായത് നമ്മൾ യൂസറിനെ, യൂസർ ഒരു കാര്യം സെർച്ച് ചെയ്ത് വരുമ്പോൾ ആ യൂസറിനെ പറ്റിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ് ആയരുത്. അയാൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വേറെ കണ്ടൻറ്റായിരിക്കും, എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള രീതിയിൽ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ കൊടുക്കാൻ പാടില്ല. പിന്നെ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് കണ്ടൻറ് സെർച്ച് എഞ്ചിൻ ഇൻഡെക്സസ് ആൻഡ് സബ്സിക്വൻ്റ്ലി റാങ്ക്സ് ഇൻ ദ സെയിം കണ്ടൻറ് എ യൂസർ വിൽ സീ. അതായത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ് അനുസരിച്ച്, എസ് ഇ ഒ വർക്ക് അനുസരിച്ച് ഒരു ഇൻഡെക്സ് ഉദ്ദേശിക്കുന്ന റാങ്കിനെയാണ്. അപ്പോൾ നമുക്കൊരു റാങ്ക് ഗൂഗിൾ തരും അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ തരും. അപ്പോൾ ആ റാങ്കിനനുസരിച്ചായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അത് എത്രമാത്രം ഉയർന്ന പൊസിഷനിലാണോ കാണിച്ചിരിക്കുന്നത്, ആ ഒരു ക്വാളിറ്റി നമ്മുടെ കണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. അല്ലാതെ, കാരണം ഗൂഗിൾ ഒരിക്കലും അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒരിക്കലും നമ്മുടെ വെബ്സൈറ്റിൽ കയറി നേരിട്ട് വായിച്ച് നോക്കുന്നില്ല. അവർ അല്ലാതെ അവരുടെ അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് ഇത് റാങ്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ അൽഗോരിതത്തെ കബളിപ്പിച്ച് ഉയർന്ന റാങ്കിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഇതായിരിക്കരുത്. അല്ലാതെ കൃത്യമായ ഒരു ഡേറ്റ തന്നെ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് വെബ് പേജ് കണ്ടൻറ് ഷുഡ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ ദ യൂസേഴ്സ് ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ ദ സെർച്ച് എഞ്ചിൻ. അതായത് സെർച്ച് എഞ്ചിൻ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടി ആയിരിക്കരുത് നമ്മൾ ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് യൂസേഴ്സിന് വേണ്ടിയായിരിക്കും. ആ വെബ് പേജ് കയറുന്ന ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ് ചെയ്താൽ സ്വാഭാവികമായിട്ടും സെർച്ച് എഞ്ചിൻ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. കാരണം സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് യൂസേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആളുകൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരർഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് കിട്ടണം. അപ്പോൾ ആ കണ്ടൻറ്റിന് വേണ്ടി, ആ കണ്ടൻറ്റിന് വേണ്ടി ആയിരിക്കണം വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ ക്വാളിറ്റിയിലൊരു മോശമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടൻറ് തന്നെ ആ വെബ് പേജിൽ പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് എൻഷുവേഴ്സ് ദ യൂസ്ഫുൾ കണ്ടൻറ് അവൈലബിൾ ഓൺ ദ വെബ് പേജ്. അത് വെബ് പേജിൽ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓൾവേസ് ഫോളോ എ വൈറ്റ് ഹാറ്റ് എസ് ഇ ഒ ടാക്ടിക് ആൻഡ് ഡോണ്ട് ട്രൈ ടു ഫോൾഡ് യുവർ സൈറ്റ് വിസിറ്റേഴ്സ്. നമ്മുടെ സൈറ്റിലേക്ക് എത്തിച്ചേരുന്നവരെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. അവർക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഹോണസ്റ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് വൈറ്റ് ഹാറ്റ്. ബ്ലാക്ക് ഹാറ്റ് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷേ ഒരുപാട് സൈറ്റുകൾ അത് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ സ്പാം ടെക്സിങ് എന്ന് പറയാറുണ്ട് ബ്ലാക്ക് ഹാറ്റിന്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലാക്ക് ഹാറ്റിനുള്ള നിർവചനവും നോക്കാം. ആദ്യം റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിനെ പറ്റിക്കുന്ന തരത്തിൽ ഡിസെപ്റ്റീവ് ആയ ചതിയിലൂടെ, അതായത് ഇപ്പം നമ്മൾ സ്പെയർ പാർട്സുകളെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം ആളുകൾ സ്പെയർ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ എന്തൊക്കെയായിരിക്കും സെർച്ച് ചെയ്യുന്നതെന്ന ഒരു ധാരണ നമുക്ക് കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും എഴുതി പിടിപ്പിച്ചിട്ട് പക്ഷേ അതിലെടുത്തിരിക്കുന്ന കണ്ടൻറ് ഒന്നുമില്ല. അപ്പം അതിൽ അവർക്ക് പ്രയോജനപ്രദമായിട്ടൊന്നുമില്ല. അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കൊക്കെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. Redirecting users from a page that is built for search engine to one that is more human friendly. അതായത് അതിനെ മറ്റൊരു വെബ്സൈറ്റിലേക്ക്, ഇപ്പം റാങ്ക് അനുസരിച്ച് ഇവരുടെ ഈ ബ്ലാക്ക് ഹാറ്റിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് കുറേ അധികം മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് യൂസർ കയറി കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് യൂസറിനെ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ആവശ്യമില്ലാത്ത ഒരു പേജാണ്. അപ്പോൾ അതും ബ്ലാക്ക് ഹാറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. Redirecting users to a page that is different from the page the search engine ranked. അതായത് തെറ്റായിട്ടുള്ള സൈറ്റുകളിലേക്ക് അവർ റീഡയറക്റ്റ് ചെയ്ത് വിടുന്നതും ബ്ലാക്ക് ഹാറ്റ്. അപ്പം ബ്ലാക്ക് ഹാറ്റിൻ്റെ ലക്ഷ്യം വേറെ പലതുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ എന്താ ബെറ്റിംഗ് സൈറ്റ് ആയിരിക്കും, അതിനെ പ്രൊമോട്ട് ചെയ്യുകയായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ ബെറ്റിംഗ് സൈറ്റിനെ കുറിച്ച് കൂടുതൽ സെർച്ചുകളൊന്നും വരാത്തതുകൊണ്ട് ഇവർ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു ബേസ് ചെയ്തിട്ടൊരു കണ്ടൻറ് ഇറക്കുക, ആ കണ്ടൻറ്റിനകത്തൊരു ലിങ്ക് കൊടുക്കുക. പക്ഷേ ആ ലിങ്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോൾ അവർ പറയുന്നത് സ്പെയർ പാർട്സുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമെന്നൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു ബെറ്റിംഗ് സൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതൊരു ഗാംബ്ലിംഗ് സൈറ്റിലേക്കോ ഒക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ പലപ്പോഴും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. യൂസിങ് ഹിഡൻ ഓർ ഇൻവിസിബിൾ ടെക്സസ് വിത്ത് ദ പേജ്. അതായത്
കണ്ടൻറ്റ്. അപ്പോൾ ആ കണ്ടൻറ്റ് ഇപ്പം സെർച്ച് എഞ്ചിന് സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ആ വെബ് പേജിലുള്ള കണ്ടൻറ്റുകൾ മനസ്സിലാക്കി ആ കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഒരു ബന്ധവുമില്ലാതെ ആളുകൾ സെർച്ച് ചെയ്യുന്ന കുറേ ടേംസ് മാത്രം ചേർത്ത് ഒരു സെൻറ്റൻസിൻ്റെ രൂപമൊന്നും ഇല്ലാതെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ കളറ് ഈ വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കളറാക്കും. ഇപ്പം ബ്ലാക്ക് കളറിലാണ് നമ്മൾ എഴുതുന്ന ടൈപ്പിംഗ് ചെയ്യുന്ന ലെറ്റർ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറും ബ്ലാക്ക് തന്നെ. എന്നിട്ട് അവിടെ നോ ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് HTML കോഡിൽ. ആ കോഡ് അതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കയറുന്നവർക്ക് ആ കണ്ടൻറ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ റാങ്കിങ്ങിൽ ഉയർന്നു വന്നത്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ മെറ്റാ ടാഗ്. മെറ്റാ ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഇപ്പം നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ആ സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം സ്പെയർ പാർട്സിൻ്റെ പേരുകൾ, അപ്പോൾ ആ കാര്യം ആ പേരുകൾ നമുക്ക് കീവേഡ്സായിട്ട് മെറ്റാ ടാഗിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് മെറ്റാ ടാഗ് എന്ന് പറയുന്നത്. അതായത് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ വേർഡ്സ്. അപ്പോൾ ആ വേർഡ്സുകൾ മാത്രമായിട്ട് വീണ്ടും വീണ്ടും അവർ ഒരു ആ കണ്ടൻറ്റുമായിട്ടൊരു ബന്ധവുമില്ലാതെ വെറുതെ മെറ്റാ ടാഗ് ആഡ് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ അതിനെയാണ് മെറ്റാ ടാഗ് സ്റ്റഫിങ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഈ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെറ്റാ ടാഗുകൾ കൊടുക്കാനായിട്ടൊരു പ്രത്യേക പോർഷനുണ്ട്. മെറ്റാ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ സ്പെയർ പാർട്സ് എന്ന് പറയുന്ന ഒരു മെറ്റാ ടാഗാണ്. അപ്പോൾ ആ മെറ്റാ ടാഗ് നമുക്ക് മെറ്റാ ടാഗ് എന്നുള്ള സെക്ഷനിലെ വെബ്സൈറ്റിൽ, അപ്പോൾ ആ കണ്ടൻറ്റിൻ്റെ അത് വരത്തില്ല, പക്ഷേ മെറ്റാ ടാഗിൽ അത് വരും. അപ്പോൾ മെറ്റാ ടാഗ് ഈ ഗൂഗിളിൻ്റെ അൽഗോരിതമായിട്ട് ബന്ധമുണ്ട്. മെറ്റാ ടാഗും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗൂഗിൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് റാങ്കിൽ. അപ്പം ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കുറേയധികം ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ടേമുകളെയൊക്കെ അനാവശ്യമായിട്ട് മെറ്റാ ടാഗിൽ ആഡ് ചെയ്യുന്നതിനെയാണ് മെറ്റാ ടാഗ് സ്റ്റഫിങ് എന്ന് പറയുന്നത്. അതും ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് ഹാറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുപോലെ കീവേഡ് സ്റ്റഫിങ്. കീവേഡ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റാ ടാഗ് തന്നെ കീവേഡുമാണ്. മെറ്റാ ടാഗ് കീവേഡുമാണ്, പക്ഷേ ആ കീവേഡ് നമ്മൾ ആ കണ്ടൻറ്റിൻ്റെ അകത്ത് തന്നെ കൊടുക്കുകയാണ്. ഈ സ്പെയർ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പല പല സ്പെയർ പാർട്സുകളുടെ പേരുകൾ ഇങ്ങനെ അനാവശ്യമായിട്ടൊരു ബന്ധവുമില്ലാതെ വീണ്ടും വീണ്ടും ചുമ്മാ അതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ സത്യജിത് വിചാരിക്കും ഇത് ആ കണ്ടൻറ്റിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ്ലി ബേസ് ചെയ്തിട്ടുള്ളൊരു സൈറ്റാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സൈറ്റൊന്നും ആയിരിക്കത്തില്ല, റാങ്കിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ആ പേജിലുള്ള ആ കണ്ടൻറ്റിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നതും ബ്ലാക്ക് ഹാറ്റിൻ്റെ ജോലിയാണ്. ബ്ലാക്ക് ഹാറ്റ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെ നമ്മൾ കീവേഡ് സ്റ്റഫിങ് എന്ന് പറയും. പിന്നെ വളരെയധികം മോശം ക്വാളിറ്റിയുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള റാങ്കിന് മുകളിലേക്ക് കൊണ്ടുവരിക. പക്ഷേ അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് കുറേയധികം ലിങ്കുകളായിരിക്കും, വേറെ വേറെ കാര്യങ്ങൾ വേറെ അല്ലെങ്കിൽ വേറെ ഓരോരോ ടോപ്പിക്കിൻ്റെ കുറേ ലിങ്കുകളായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഇത് ഇന്ന കാര്യത്തിന് ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കുറേയധികം ലിങ്കുകൾ കൊടുക്കും. അപ്പോൾ അതും ഈ ഒരു സെർച്ച് എഞ്ചിൻ്റെ എന്താ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് എതിരായിട്ടുള്ള, അവരുടെ ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള ഒരു ടാക്റ്റിക്കാണ്. അപ്പോൾ അതിനെയാണ് അത്തരത്തിലുള്ള പേജുകളെയാണ് നമ്മൾ ഡോർവേ അല്ലെങ്കിൽ ഗേറ്റ് വേ പേജ് എന്ന് പറയുന്നത്. ഇതൊരു ഡോർ ഒരു കവാടമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേയധികം ലിങ്ക്, ഒരുപാട് 10-15 ലിങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിലൂടെ ഈ ആദ്യമായിട്ട് കയറുന്നവർക്ക് ആ ഓരോ പേജുകളിലേക്കും കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മാർഗമാണ്. ഇതും ഒരു ബ്ലാക്ക് ഹാറ്റ് SEOയുടെ ജോലിയാണ് അല്ലെങ്കിൽ സ്പാം ടെക്സ്റ്റിങ്ങിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് മാർഗങ്ങളാണ് SEOയിലുള്ളത്, വൈറ്റ് ഹാറ്റും അതുപോലെ ബ്ലാക്ക് ഹാറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.